ഹലോ ഗായ്സ്, എല്ലാവർക്കും റൂത്ത് പെൻ ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. സോ വീണ്ടും നമ്മുടെ റൂതിയുടെ പ്രാങ്ക് പ്രകാരം തുടരുകയാണ് ഗായ്സ്. സോ അപ്പോൾ പ്രാങ്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്രാങ്കിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ക്യൂൺ പ്രാങ്ക് എന്നാണ്. അതായത് നമ്മൾ ത്രോണി മോട്ടൊക്കെ ഇട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. എൻ്റെ വലത്തും ഇടത്തും ആൾക്കാരുണ്ടാവും, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എൻ്റെ ആൾക്കാരാണ് ഇവരൊക്കെ. സോ എന്തായാലും നമ്മളിങ്ങനെ ഒരു ക്യൂനെ പോലെ ഇങ്ങനെ ഇമോട്ടൊക്കെ ഇട്ട് നൈസായിട്ട് അനങ്ങാണ്ട് ഇവിടെ നിൽക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോഴേക്കും നമ്മുടെ എനിമി വന്നിട്ടുണ്ട്. കണ്ടപാടെ അവൻ ഡാമേജ് കൊടുക്കുന്നുണ്ട്. എന്താ ആക്രാന്തോടെ ഇവിടെ നടക്കുന്ന എന്താണെങ്കിലും ഒന്നും നോക്കണേ. എന്തായാലും ശരി, നമ്മൾ വീണ്ടും ഇമോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. സോ അവൻ എത്തി എത്തി നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത്. എത്തി എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അവന് പേടിയുണ്ട് തോന്നുന്നു. നമ്മൾ നാലുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്, അവനെ നമുക്ക് ഡാമേജ് കൊടുക്കുമെന്നുള്ള പേടിയാണ് തോന്നുന്നു. സോ എന്തായാലും അവൻ നൈസായിട്ട് ഓരോരുത്തരായിട്ട് നോക്കായി ഗൈസ്. ഇപ്പം തന്നെ ഞാൻ നോക്കാവും തോന്നുന്നു. എന്തായാലും ശരി, നമ്മളെല്ലാവരും അവൻ നോക്കാക്കിയിട്ടുണ്ട്. എന്ത് ആക്രാന്തോടും തോന്നുന്നു അവന്. സോ എന്തായാലും ശരി, 0-1 ആയിട്ടുണ്ട്. സോ സെക്കൻഡ് റൗണ്ടിലേക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഇതിൻ്റെ മോളിൽ കയറിയിരുന്നത് സെയിം ഇതേപോലെ ഇമോട്ട് ഇട്ടിരിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് അലക്സ് ബായ് ഇങ്ങോട്ടൊക്കെ എത്തിയില്ല. അലക്സ് ബായ് വലിഞ്ഞ് കയറിയപ്പോൾ താമസിച്ച് പോയി. അതുപോലെ തന്നെ അലക്സ് ബായ്ക്ക് 2-3 ഡാമേജൊക്കെ അവിടെ കിട്ടിയിട്ടുമുണ്ട്. സോ എന്തായാലും അലക്സ് ബായ് ഇനി വരില്ല എന്ന് മനസ്സിലായ സ്ഥിതിയില്ല. ഇവോട്ടൊക്കെ മാറ്റി അടുത്ത ഇവോട്ടിടാൻ നോക്കായിരുന്നു. അപ്പോഴേക്ക് ബ്ലോക്കാക്കി ഗൈസാകളെ അവൾ. 0-2 ആയിട്ടുള്ളത്. സോ എന്തായാലും 0-2 ആയ സ്ഥിതിക്ക് ഞാൻ ഇനി അറ്റാക്കിംഗ് മോഡ് ഓൺ ആക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സോ പിള്ളേരൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ വീണ്ടും നൈസായിട്ട് ഇവിടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കും. അപ്പോഴേക്കും അവന്മാർ വരുമ്പോഴത്തേക്കും നിങ്ങൾ അവന്മാരെ കൊല്ലണം, നിങ്ങളുടെ റാണിയാണ് ഞാൻ എന്നൊക്കെ ദേവന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ അവരുടെ ക്യൂൻ തന്നെയാണ്. അത് ഇപ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ, ആർജിയിലെ ക്യൂൻ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. കാരണം അമ്മാതിരിയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ എന്തായാലും ഞാനൊരു എനിമയെ കണ്ടിട്ടുണ്ട്. ആ ഒരു എനിമയെ ഞാൻ അവിടെ നോക്കാക്കി ആദ്യത്തെ കിൽ അവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും എനിക്ക് ബാക്കിൽ നിന്ന് ഒരു ഡാമേജ് കിട്ടുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഡാമേജ് കിട്ടിയല്ലോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കിയായി ഗൈസ്. ഇത് എവിടുന്നാണ് എനിക്ക് അടി കിട്ടിയെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കായിപ്പോയി. ബട്ട് സീനില്ല, നമ്മൾ ആ ഒരു റൗണ്ട് അവിടെ ജയിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് ഒരു കില്ലേ കിട്ടിയുള്ളൂ, ആ ഒരു സങ്കടം എന്തായാലും ഉണ്ട്. സോ എന്തായാലും 1-2 ആണ്. സോ ഞാൻ ഇതാ കണ്ടില്ല, ഇതാണ് പ്രശ്നം. ഇവന്മാരുടെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ എനിമീസിനെ മാത്രമല്ല ഇവന്മാരെ പ്രത്യേകം സൂക്ഷിക്കണം. ഇവന്മാർ വേണമെങ്കിൽ എന്നെ നോക്കാക്കാൻ അല്ലെങ്കിൽ എല്ലാ കൊല്ലാനുള്ള എല്ലാ ഹെൽപ്പും അവർക്ക് ചെയ്തു കൊടുക്കും. സോ എന്തായാലും ശരി, ഞാൻ ഇങ്ങനെ നോക്കി 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 പൊക്കെ കൊണ്ടിരുന്നപ്പോൾ ദോണ്ടി ഒരുത്തൻ അവൻ നൈസാ ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു കില്ല് വേറെ ആരും എടുത്തോണ്ട് പോയി. എന്ത് തേപ്പട ഇങ്ങനെ കുമ്മനടിക്കലേ. സോ എന്തായാലും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരാളെ ബാക്കിയുള്ളൂ. ആ ഒരു ഒറ്റാളെ കിട്ടി ആക്രാന്തത്തോടെ ആ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓടിപ്പോയപ്പോഴത്തേക്ക് നോക്കായി പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ് ഛേ. എന്തായാലും ശരി, ഞാൻ നോക്കായ സ്ഥിതിക്ക് എൻ്റെ അടുത്തേക്ക് ഓടി എത്തിയിട്ടുണ്ട് നമ്മുടെ ശിവ. അപ്പോഴേക്കും ദോണ്ട് നിൽക്കുന്നു ആ ഒരു എനിമീനെ ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ കില്ല് എടുത്തോണ്ട് പോയതല്ലേ. ഇപ്പം ഞാൻ നിൻ്റെ കില്ല് എടുത്തോണ്ട് പോയി, സാരല്ല ഇപ്പം ടാലി ആയി. സോ എന്തായാലും 2-2 എന്ന് പറഞ്ഞാൽ ടൈ ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പം വീണ്ടും നമ്മൾ പ്രാങ്ക് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വീണ്ടും നമ്മളുടെ ആ ഒരു സീൻ ദാ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ശരിക്കും എങ്ങനെ ഇരിക്കും, നല്ല രസമുണ്ടല്ലേ. നമ്മുടെ ബാഹുബലിയിൽ മഹിഷ്മതിയിൽ ഇരിക്കുന്നതൊക്കെ പോലെ അല്ലേ. ദേവസേന കട്ടപ്പ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സോ എന്തായാലും ശരി, ഞങ്ങൾ ഞാൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. നൈസായിട്ട് ദേവസേന ആവാൻ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആണ്, അതാണ് പവർ. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട്, അമ്മ ഈ ഒരു എഫേർട്ടൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം. ശരിക്കും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. യാക്കിയില്ലാകുമ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ എന്തായാലും ശരി. അതുപോലെ തന്നെ ഇന്ന് റിവാർഡ് കിട്ടുന്ന ദിവസമാണ്. നിങ്ങൾ റിവാർഡ് എന്താണ് എടുത്തത് എന്നുള്ളതൊക്കെ പറയാം. റെഡ് റൂബി ഓൺ റെഡ് ഗ്ലൂ, അതാണ് സംഭവം. ഞാൻ റെഡ് ഗ്ലൂ ആളാണ് മേടിച്ചിരിക്കുന്നത്. സോ എന്തായാലും നോക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ഡാമേജൊക്കെ തരുന്നുണ്ട്. അവിടെ ഗ്ലൂ ഒക്കെ ഇട്ട് കവർ ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. ബട്ട് എന്നാലും ഇത് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അടിക്കട്ടെ, സാരില്ല, അടിക്കട്ടെ, കുഴപ്പമില്ല. അടുത്ത മാച്ചിൽ നമുക്ക് തിരിച്ച് കൊടുക്കാവുള്ള അല്ലേ എന്ന് ഞാൻ അവന്മാരോട് പറയുന്നുണ്ട്. സോ എന്തായാലും നൈസായിട്ട് ഞാൻ ഇതാ ഇമോട്ട് ഇട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇമോട്ട് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പം നോക്കായിട്ടുണ്ട് ഒരുത്തൻ, അടുത്ത ആളെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും സോണും വരുന്നുണ്ട് ഗൈസ്, സോണും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതാ ഓടി അവന്മാരുടെ അടുത്ത് പോയി നിന്ന് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. കൊല്ലടാ, കൊല്ലി, കൊല്ലി, കൊല്ലി. അപ്പം എന്തായാലും കൊന്നിട്ടുണ്ട്. അപ്പം എന്തായാലും 2-3 ആയിട്ടുണ്ട് ഗൈസ്, 2-3. സോ വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ MITനൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. നമുക്ക് നോക്കാം എനിക്കിതിൽ എത്ര കില്ല് കിട്ടുന്നുള്ളത്. ശരിക്കും എനിക്കൊരു കില്ലിൻ്റെ ആ ഒരു ഇത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കില്ല് കിട്ടണം, വേറെ ആരും ആരെ കൊല്ലരുത്. എവിടെയെങ്കിലും എനിമി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ വന്ന് കൊന്നുതരാം എന്നൊക്കെ ഞാൻ അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും നൈസായിട്ട് ഞാൻ എനിമിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ ആളുടെ ശിവയും കിരണും എന്നെ പ്രൊട്ടക്ട് ചെയ്തതിന് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എല്ലാ പിള്ളേർ പൊളിയാണ് ഗൈസ്. അപ്പോഴേക്കും നോക്കുമ്പോൾ ദോണ്ട് എനിമി വരുന്നുണ്ട്. അങ്ങനെ നൈസായിട്ട് ഞാൻ ഒരു ഡാമേജ് എടുത്തൊക്കെയാണ് ഗൈസ്. UMB പവറാണ് ഗൈസ്, UMB പവറാണ്. സോ UMB ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ആർക്കൊക്കെയാണ് UMB ഇഷ്ടമുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിലർക്ക് ഇവിടെ UMBയിലൊക്കെ കിഡിലായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം
നോക്കുമ്പോൾ. സോ എന്തായാലും രണ്ടുപേരാണ് ബാക്കിയുള്ളത്. അടുത്ത ആളെയും കൂടെ ഞാൻ അവിടെ നോക്കാക്കിയാണ് ഡബിൾ കിൽ എടുത്തിട്ടുണ്ട്. സോ ട്രിപ്പിൾ കിൽ എടുക്കാനുള്ള ഓട്ടത്തിലാണ് ഗൈസ്. ആ ഒരു കില്ലിലൂടെ എനിക്ക് വേണം, നിങ്ങളത് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. സോ ആ ഒരു കില്ല് എനിക്ക് കിട്ടുമോ ഇല്ലേ നോക്കാം. ഇവനെ ആണെങ്കിൽ കാണുന്നു ഇല്ല. എവിടെ ആ ഒരു ലാസ്റ്റ് എനിമി ഇവിടെ നമ്മളാണെങ്കിൽ നാല് പേരും ഉണ്ട്. ഇവന്മാരൊന്നും പറഞ്ഞ കേൾക്കാത്തത് കൊണ്ട് ആ ഒരു കില്ലും കൂടെ എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയമാണ്. സോ എന്തായാലും ഇവന്തി ഉണ്ട്, M18 ഉണ്ട്, രണ്ട് സാധനം അൽപ്പൊളി സാധനങ്ങളാണ് ഗൈസ് കയ്യിലിരിക്കുന്നത്. സോ ആ ഒരു എനിമിക്കായുള്ള ഇങ്ങനെ 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 ഓട്ടത്തിലാണ് ഞാൻ. എവിടെയാണ് അവർ ദാടെ നിൽക്കുന്നത്? ഞാൻ നിൽക്കടവിടെ നിൽക്കടവിടെ നിൽക്കടവിടെ. ഓ ഗ്ലൂ ഒക്കെ ഇടുന്നു ഇവൻ. എന്ത് ഇത് ചാത്തൻ? നിൽക്കടവിടെ നിൽക്കടവിടെ. അവൻ അവിടെ നിന്ന് പോയോ ദൈവമേ? ഇവനവിടെ പോയി. അപ്പോൾ എന്തായാലും ശരി, അവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ നൈസായിട്ട് ഞാൻ എന്താ ഇങ്ങനെ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് ശിവതോ അടിച്ചോളി. ശിവ അടിക്കല്ലേ ശിവ, അവൻ അടിക്കല്ലേ എനിക്കിതാ ശിവ എനിക്ക് ആ ശിവ. ആ അപ്പോൾ മനസ്സിലായില്ല ഇവിടെ നിൽക്കുന്നു ഇങ്ങ് വാമോനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് അവനെ നോക്കാക്കിതാ ഇമോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് പവർ, ഇതിൻ്റെ ഒരു പവർ ലേസ്. ട്രിപ്പിൾ കിൽ വിത്ത് ദ ത്രോഡ് ഇമോട്ട് എങ്ങനെയുണ്ട്? അതാണ് പൊളിസ്ഥാനം. സോ അപ്പോൾ എന്തായാലും 3-3 എന്ന് പറഞ്ഞാൽ ടൈ ആയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ജസ്റ്റ് അടപടലം തോൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതാണ് അവസ്ഥ. ഓക്കെ, പ്രാങ്ക് എടുക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണ്. ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ തീർന്നില്ലേ, ഇത്രയും നേരം കാലിച്ചൂട്ടിയതൊക്കെ വെറുതെ. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ഈ ഒരു റൗണ്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. ആ കൊള്ളാം, പൊളി സാധനം. ആദ്യമല്ലേ എനിക്ക് ഡാമേജ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും എലിമി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മുടെ കിരണമൊക്കെ ഓടി കയറി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവിടെ ഒരുത്തർ നോക്കാക്കിയിട്ടുണ്ട്. ആഹാ, ആദ്യമേ കില്ലെടുക്കാനൊക്കെ തുടങ്ങിയോ. അപ്പോൾ എന്തായാലും ശരി, താഴെ ആയിരിക്കും എനിമി എന്ന് തോന്നുന്നു. ആ ഡാമേജ് കിട്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഗ്ലൂ ആളൊക്കെ ഇട്ട് നൈസായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ആ വീണ് ഗൈസ്. ഇത് എവിടെ നിന്നാണിത്? ഈ ഗ്യാപ്പിൽ എന്നെ വീഴ്ത്തിയോ ദൈവന്നെ. പക്ഷെ എന്തായാലും കൊള്ളാം. ഹൊർസലയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എനിക്കും എൻ്റെ കൂടെ എൻ്റെ പിള്ളേരുണ്ട്. അതാണ് പവർ. പക്ഷെ എന്തായാലും വീണ്ടും ഞാൻ ഡാമേജ് കിട്ടിയതുകൊണ്ട് തന്നെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത ശേഷം പോകാമല്ലോ എന്ന് ഓർത്തിരിക്കുന്നുണ്ട്. ചുമ്മാ ഒരു ഗ്രനേഡൊക്കെ പറക്കി എറിഞ്ഞ് നോക്കുന്നതാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ വീണ്ടും ഡാമേജ്. എന്താണിത്? ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് കഷ്ടത്? എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും നൈസായിട്ട് ഞാൻ ഒരു എനിമീനെ കണ്ടിട്ടുണ്ട്. ആ ഒരു എനിമിക്ക് പിന്നാലെ പോയി അവരെ നോക്കാക്കി പിന്നല്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ആദ്യത്തെ കില്ല് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കില്ല്. എടാ നിൽക്കടാ, ഇവൻ എന്നെ കണ്ടില്ല എന്നാണ് തോന്നുന്നത്. ഡാവുമാരെ മാത്രമേ കണ്ടോളൂ എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ആ ഒരു കില്ല് ഈസി ആയിരുന്നു. അടുത്ത കില്ലെടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്നതിനിടയിൽ ഞാൻ വീണ്ടും വീട് ഗൈസ്. ഇത് എന്തോടത്? എനിക്കിത് നിൽക്കാനുള്ള യോഗം ഇല്ല എനിക്ക്. പക്ഷേ എന്തായാലും ഞാൻ വീണ്ടും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ലാസ്റ്റ് കില്ല്. ആ ലാസ്റ്റ് കില്ല് എനിക്ക് വേണം. നിങ്ങൾ ആര് കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വാശി പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ ഒരു കില്ല് വേണം എന്നുള്ള ആക്രാന്തത്തിലാണ് ഗൈസ്. ശരിക്കും എനിക്കിത് വേണം എന്ന് പറയാം. അപ്പോൾ യുവമാരൊക്കെ പറയുന്നുണ്ട് ദാ പോണ്ട് ദാ പോണ്ടുണ്ട് കൊല്ലു കൊല്ലു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് ഹെൽത്ത് കുറവായതുകൊണ്ട് ഹെൽത്തൊക്കെ എടുത്തിട്ട് പോകാം. ഒരാളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവം എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഞാൻ ശരിക്കും മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ മറന്നു പോകും. ഇവന്മാരൊക്കെ ഓർമ്മിപ്പിച്ചിട്ടാണ് ശരിക്കും ഞാൻ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്നോട് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് യൂസ് ചെയ്ത, പക്ഷേ ഡാമേജ് കിട്ടി ഗൈസ്. ഞാൻ നോക്കായിപ്പോയി. എൻ്റെ അത്യാഗ്രഹം അല്ലാതെ എന്ത് പറയാം? സോ അവൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ ശരി, ഇനി നീ പോയി കൊന്നോന്ന്. ശരിക്കും എനിക്ക് ഹെഡായിപ്പോയി, ശരിക്കും സെഡായിപ്പോയി. പിന്നൊരു കാര്യമുണ്ട്, ആ ഒരു കില്ല് കിട്ടാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ എല്ലാം മറന്നു പോയതാണ്. സോ എന്തായാലും ശരി, നമ്മൾ ആ ഒരു മാച്ച് ബുയ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ MVP ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് പറയാം. ത്രോണി മോട്ട് കിട്ടിയൊരു ആകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈസായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഡയബഡ് ചിലവാക്കിയെടുത്തതാണ്. അതിൻ്റെ ഒരു ഷോ ആണ് നിങ്ങൾക്ക് അതിയാ മതി ഗൈസ്. സോ എന്തായാലും ശരി, നിങ്ങൾക്ക് റിവാർഡിൽ സാധനങ്ങളൊക്കെ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മറ്റേ നമ്മൾ പറഞ്ഞില്ലേ, റെഡ് റൂബി ആയതുകൊണ്ടല്ലേ റെഡ് ഗ്ലൂ ആളൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ എന്തായാലും ശരി, ഇനിയും ഇതുപോലത്തെ കിടിലും കിടിലും അല്ല ഇതിലും കിടിലം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. അതുപോലെ തന്നെ നാളെ നമ്മൾ സ്പെഷ്യൽ ലൈവൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നാളത്തെ കാര്യം നാളെ പറയാം. വീണ്ടും കാണുന്നവരേക്കും ടാറ്റ.